അദ്ദേഹം വെറും ഒരു തമാശക്കാരൻ, പക്ഷെ ആള് ഗൗരവത്തിലെ സംഗതി നിൽക്കും. കെ പി പറയും അങ്ങേരും ഞാനുമായിട്ട് ഒരു ഭയങ്കര ആത്മബന്ധമുണ്ടായ പാർട്ടിയാണ് പുള്ളി. പുള്ളി പണ്ട് ഇവിടെ സിനിമയ്ക്കെല്ലാം വരുമ്പോൾ പുള്ളി തീറ്റയുടെ ആളാണ് എന്ന് വെച്ചിട്ട്. അപ്പോൾ മനുഷ്യൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യും. അന്ന് ഈ കാട്ടുപോത്തുണ്ടല്ലോ, കാട്ടുപോത്തിൻ്റെ ഇറച്ചി അത് ഇടിച്ച് അത് പദം വരുത്തിയിട്ട് അത് ഒരു ഇതുപോലെ വറുത്ത് ഇത് കൊടുക്കും. ഇതൊരു ദിവസം ഞാൻ അങ്ങേർക്ക് കൊണ്ടേ കൊടുത്ത് വെച്ചിട്ട് ഈ മനുഷ്യൻ്റെ ഷൂട്ടിങ്ങിന്. അപ്പോൾ അത് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് സ്മോൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത് ഒരു തമാശയുണ്ടായത്, ആ പാലസിൽ ഒരു വർഗീസ് എന്ന് പറഞ്ഞൊരു ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രത്തിലാക്കിയിട്ട് ഇത് കെ പി മസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അട്രുബാസി ഉണ്ടായിരുന്നു ആ സിനിമയിലെ അഭിനയിക്കാൻ. ഷൂട്ടിങ് കഴിഞ്ഞ് അട്രുബാസി ഇങ്ങനെ വന്ന് സംഭവം എന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു ചെറിയ മുറിയിലിരുന്ന് ചെറിയൊരു സംഭവം കഴിക്കാമെന്നൊക്കെ വെച്ചിരിക്കുമ്പോഴുണ്ടല്ല, ഈ വർഗീസ് കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്ത് ഇങ്ങനെ അന്യ തന്നാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വർഗീസ് വിചാരിച്ചത് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് വർഗീസ് വിചാരിച്ചത്. അങ്ങനെ അവർ രണ്ട് മൂന്ന് പേര് സംഗതി ഇത് കഴിച്ച് കൊണ്ടിരിക്കും. അപ്പോഴാണ് ഞാൻ വന്നത്. വന്നപ്പോൾ ഞാൻ പഠിച്ചെടുക്കും പോയി അത് മേടിച്ചു വിട്ട സംഗതി കൊടുക്കാനായിട്ടുള്ളതാണ് സംഗതി. അങ്ങനെ അത് പോയി വർഗീസ് പറഞ്ഞ് അത് എന്നാക്കും കൂടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അത് എടുത്ത് അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അല്ല, നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിന്. അങ്ങനെ മൂക്കം വന്നപ്പോഴേക്കും ഞാൻ കൊടുത്തു. പുള്ളി അത് വെറുതെ ഇങ്ങനെ കഴിച്ച്. അപ്പോൾ കഴിച്ചിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞ ആൻ്റിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു ഫുഡ് വേണം ഒരു ദിവസം സംഗതി എന്ന് തന്നിന്. അങ്ങനെ ഞാനൊരു ദിവസം ഈ ഷൂട്ടിങ് കഴിഞ്ഞ് പാക്കപ്പ് ചെയ്തപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി പുള്ളിക്ക്. അപ്പോൾ അന്ന് പല സാധനങ്ങളും ബീഫും അങ്ങനത്തെ എല്ലാം ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യും. സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം കഴിക്കും. പുള്ളിയുടെ വീട്ടിലും അങ്ങനെയാണ്. ഈ മനുഷ്യൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എയർ ഇന്ത്യയിലെ മാനേജറും ഇവരൊക്കെ വരും അവിടെ മദ്രാസിൽ. അപ്പോൾ എയർ ഇന്ത്യയിലെ മാനേജർ ഒരു നാരായൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ കെ എസ് മേനോൻ, ഈ കാർട്ടൂൺസ് രവീന്ദ്രൻ നായർ, ഇവരൊക്കെ വരുമ്പോഴേക്കും എന്നെ വിളിക്കും അവിടെ. അപ്പോൾ ഈ നാരായണൻ, എയർ ഇന്ത്യയിലെ നാരായണൻ എന്ന് പറഞ്ഞ ആൾ ഈ സ്റ്റാർ ഹോട്ടലിൽ സ്റ്റാർ കൊടുക്കണല്ലേ, അതിൽ ഒരു അഞ്ച് മെമ്പറിൽ ഒരാളാണ്. അപ്പോൾ അങ്ങേര് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാർ ഹോട്ടലാണ് ഫ്രീ, കോട്ടേജ് ഹോട്ടൽ കാണിമാർ അശോക ഹോട്ടലിലൊക്കെയാണ് പുള്ളിക്ക്. അപ്പോൾ ഞങ്ങളൊരു മൂന്നാല് ദിവസം അവിടെ ഉണ്ടാവും ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ. ഉമ്മർ വരും. ഉമ്മർ വന്നു കഴിഞ്ഞാൽ വന്ന് സംഗതിയായിട്ട് പിന്നെ ഉമ്മുക്കയുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു പാർട്ടി തരും. അതെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ പുള്ളി ഭക്ഷണത്തിൻ്റെ ഭയങ്കര രസിച്ച് കഴിക്കുന്ന ഒരു മനുഷ്യനാണ് വെച്ചിട്ട്. അതുപോലെ വീട്ടിലും പുള്ളി അതുപോലെയാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് ഇതല്ല. പുള്ളി വെറും പാവമാണ്, പക്ഷേ ഗൗരവത്തിലൊക്കെ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു തല്ലുപിടുത്തമൊന്നും ഞാൻ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ ഭയങ്കര ആത്മാർത്ഥമുള്ള മനുഷ്യനാണ്. പിന്നെ സെറ്റിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കറക്റ്റാണ്. ഇപ്പം ഡബ്ബിങ്ങിനൊക്കെ ഉണ്ടല്ലോ, 8 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞാൽ പുള്ളി 7.5 മണിക്ക് അവിടെ ഇതുണ്ടാവും. അങ്ങനെ ഒരു കൃത്യനിഷ്ഠമുള്ളൊരു മനുഷ്യനാണ്. ഒരു ടീമായിരുന്നു, അങ്ങനെ ഉടക്കമൊന്നുമില്ല. ആൾക്കാർ ഇത് പറയണതല്ലേ, അവരൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്ന പാർട്ടികളാണ്. അവർ ഒരു സിനിമയിൽ എല്ലാവരും ഉണ്ടാവും, മധു സാറ്, നസീ സാറ്, അതുപോലെ ഉമ്മുക്ക, ഇവരെല്ലാവരും. അല്ലാണ്ട് ഇന്നത്തെ പോലെ സൂപ്പർ സ്റ്റാറൊന്നുമില്ല. അവരതിലൊന്നും ഏത് റോളും മറ്റും എടുക്കുന്നുള്ള ഒരു ഇതില്ല. നായകനായിട്ട് അഭിനയിക്കും, ചില പടത്തിൽ നല്ല റോളൊക്കെ ഉമ്മുക്ക ചെയ്തിട്ടുണ്ടല്ലോ. നല്ലൊരു മനുഷ്യനാണ് ഉമ്മുക്ക വെച്ചിട്ട്. മധു സാറ് കുറച്ച് ഗൗരവമുള്ള മനുഷ്യനാണ്. മധു സാറ് എന്ന് പറഞ്ഞാൽ പുള്ളി നല്ല തമാശ പറഞ്ഞ ആളാണ്, പക്ഷെ എല്ലാവരും അടുത്തൊരു ഗൗരവമായിട്ട് കൊടുക്കും. തനിയെ നമ്മളൊക്കെ ഇരിക്കുമ്പോണ്ടല്ലോ പുള്ളി പല പല കഥകളൊക്കെ പറയും സംഗതി വെച്ചിട്ട്. അങ്ങനെയാണ് മധു സാറ് വെച്ചിട്ട്. പക്ഷേ പൊതുവേ ഒരു ഗൗരവമുള്ള മനുഷ്യനാണ് മധു സാറായിട്ടൊക്കെ. ഞാൻ വലിയ അടുപ്പമുണ്ടായിരുന്നത് അഗ്നി സിനിമയിലൊക്കെ. അന്ന് അഗ്നി സിനിമ ഇവിടെ പൊന്നാനി ഷൂട്ടിങ് സമയത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒട്ടും സൗകര്യമൊന്നും ഉണ്ടായില്ല. അന്നൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ താമസിച്ചിരുന്നത് വെച്ചിട്ട്. അത് ഇന്ത്യൻ മനോരമയിൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത ചിത്രമാണ് ശ്രീരാകൃഷ്ണൻ സാറിൻ്റെ വെച്ചിട്ട്. ചെറിയ ബഡ്ജറ്റ് ആദ്യമായിട്ട് പ്രൊഡ്യൂസറിന് മുതലും ലാഭവും കിട്ടിയ പടമാണ് ഈ അഗ്നി സിനിമ.
അത് സിനിമയുടെ ചരിത്രത്തിൽ ഉള്ള ഇതാണെന്ന് പറയാം. അന്ന് ഔട്ട്റൈറ്റ് കൊടുത്ത്, അത് ഔട്ട്റൈറ്റ് കൊടുത്തപ്പോഴേക്കും അത് ചെറിയ ലാഭത്തിനാണ് കൊടുത്തത്. പ്രൊഡ്യൂസർ സേഫായി. പിന്നെ സബ്സിഡി അങ്ങനത്തെ ഉള്ള കാശൊക്കെ മേടിച്ചിട്ട് ആ പടം അങ്ങനെ അങ്ങനെ അഗ്നി, അതൊരു വിജയമായ പടമായിരുന്നത്. സിൽക്ക് സ്മിതയുടെ കാര്യം പറഞ്ഞാൽ, സിൽക്ക് സ്മിത മദ്രാസിൽ താമസിക്കാൻ വന്ന എന്ന് വെച്ചിട്ട് അപ്പോഴാണ് ഈ പുഷ്യരാഗം സിനിമ നമ്മൾ ചെയ്യണമെന്നൊക്കെ ഉള്ള ഇതിൽ നടക്കുന്നത്. അങ്ങനെ എൻ്റെ വർക്കും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാനൊരു നായികയായിട്ടുള്ള കുറച്ച് സെക്സ് ഈ ക്യാബറൊക്കെ ചെയ്യണ ആളായിരിക്കണം. അപ്പോൾ അതിൽ അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മുടെ ആ ഈസ്റ്റ്മൻ ആൻ്റണി ഉണ്ടല്ല, പുള്ളി സിൽക്ക് സ്മിതനെ വെച്ച് ഒരു പടം ഇണയെ തേടി എന്നും പറഞ്ഞും കൊണ്ട് ഇത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വർക്ക് ഇതൊക്കെ നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ വർക്ക് എന്ന് പറയുമ്പോഴേക്കും മദ്രാസിലെ വർക്ക് എന്ന് പറയുമ്പോൾ ആൻ്റണി, ഈസ്റ്റ്മൻ ആൻ്റണി ഒരു അസോസിയേറ്റ് ഡയറക്ടർ അന്വേഷിച്ച് നടക്കുകയാണ് ഇങ്ങനെ വെച്ചിട്ട്. അങ്ങനെ ആരോ പറഞ്ഞ് ഗാൽബർട്ട് എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അങ്ങനെ അങ്ങനെ ഗാൽബർട്ടിനെ ആൻ്റണി പരിചയപ്പെടുകയാണ്. അങ്ങനെ ഇണയെ തേടിയിൽ ഗാൽബർട്ട് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അതും ആലുവ YMCA ക്യാമ്പസൈറ്റ് വെച്ചാണ് എൻ്റെ ഷൂട്ടിംഗ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഇണയെ തേടിയിൽ അഭിനയിച്ച പെണ്ണാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അങ്ങനെ മദ്രാസിൽ പോയി ഈ കുട്ടീനെ കാണുന്നത്. ഈ ഇവിടെയാണ് ആ പ്രസാദ് സ്റ്റുഡിയോയുടെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം, ഉള്ളിലോട്ടാണ്. ഒരു രണ്ട് കിലോമീറ്റർ മുകളിലാണ് താമസിക്കുന്നത്. അങ്ങനെ ചെന്ന് കണ്ടുമ്പോൾ ഇങ്ങനെ സിനിമയിൽ ഉള്ള ഒരു ചെറിയ പരിപാടിയാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ ആ രാജകൃഷ്ണ സാറ് പറഞ്ഞ് നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഈ കുട്ടി തെലുങ്കല്ലേ, എങ്ങനെ അപ്പോൾ ഇടത്തേടി റിലീസ് ഒന്നും ആയിട്ടില്ല എന്ന്. അതങ്ങനെ കിടന്നുപോയി പടം, പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പടം അത്. അപ്പോൾ ഒന്ന് രാജകൃഷ്ണൻ സാറും എൻ്റെ അടുക്ക് പറഞ്ഞ് ഒന്ന് നമുക്ക് ഒരു പരസ്യചിത്രം, തലശ്ശേരി ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു പരസ്യം അന്ന് പരസ്യചിത്രങ്ങൾ ചെയ്യുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ പരസ്യചിത്രത്തിന് സ്മിതേനേയും ഒരു രവി എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു അവിടെ, അവരെ രണ്ടുപേരെ ഇട്ടുകൊണ്ട് ഒരു ഇത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് തലശ്ശേരിൽ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്ത്. അങ്ങനെ സ്മിതേനെ കൊണ്ട് അവിടെ ഷൂട്ടിങ്ങിന് പോവാണ്. തലശ്ശേരി ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പരസ്യചിത്രം അതൊരു 3.5-4 മിനിറ്റോളം ഉണ്ടായിരുന്നു. അങ്ങനെ സ്മിത അഭിനയിച്ചു നമ്മൾക്കും കൊള്ളാം, പക്ഷേ ഈ ഡയലോഗൊക്കെ പറയുമ്പോൾ അത്ര ഒരു സുഖം വന്നില്ല. അങ്ങനെ വന്നാലും സ്മിത, അങ്ങനെ സ്മിത ശരിക്ക് റിലീസ് ചെയ്ത പടം ഈ പരസ്യചിത്രോട് എന്നിട്ട് അത് കളറായിരുന്നു സംഗതി, തലശ്ശേരി ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ. അങ്ങനെ ആലുവയിൽ ഷൂട്ടിങ്ങിന് സ്മിത വരുന്നു, വന്ന് അതിനകത്ത് അഭിനയിച്ച് ജയനായിട്ടുള്ള ജോഡിയിലാണ്. അങ്ങനെയാണ് സ്മിത ആയിട്ട് ഞാനുള്ള പരിചയം. അങ്ങനെ പിന്നെ അതിന് വേറൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഞാനവിടെ സ്ഥിരമായിട്ട് കുറച്ച് ആൾ ഹോട്ടലിൽ താമസിച്ചു, ഹോട്ടൽ അലങ്കാർ പൂനമല എയറോഡ് കെ ജെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ലോഡ്ജിൽ, അവിടെ സ്ഥിരമായിട്ട് താമസിക്കൊണ്ട് അവർക്കൊക്കെ തന്നെ വലിയ കാര്യമാണ്. പക്ഷേ തെലുങ്കന്മാരുടെ ഹോട്ടലാണ്, മലയാളിയായിട്ട് ഞാനും രണ്ട് മൂന്ന് പേരും കൂടിയൊക്കെ ഉള്ള താമസം, പിന്നെ എല്ലാം തമിഴരും ഇതാണ്. അവിടെ പോലീസുകാർ വരും, അവിടെ അവിടെ അടുത്ത് തന്നെയാണ് നെഹ്റു, അവിടെ നെഹ്റു പാർക്കിൻ്റെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെ ഓഫീസർമാരൊക്കെ വന്നുകൊണ്ട് അവിടെ വരാറുണ്ട്. അപ്പോൾ ഈ സ്മിത അത് ഈസ്റ്റ് എൻ്റെ ഈസ്റ്റ് മാനേജറുടെ പേരിൽ എനിക്കൊരു പേര് കിട്ടിയതാണ് സംഗതി. അപ്പോൾ ഇവർ ഞാൻ ഈ പുഷ്യരാഗത്തിൻ്റെ സിനിമയൊക്കെ കാണിക്കാറുണ്ട് അവിടെ ഈ ഔട്ട് സൈഡ് ബിസിനസ്സിനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരും വരുമായിരുന്നു, അങ്ങനെ ഇവർ കണ്ടിട്ടുണ്ട് സ്മിതേനെ. അപ്പോൾ അന്ന് സ്മിതയൊന്നും ആരും അറിയാൻ ഇല്ല. അപ്പോൾ ഈ സ്മിത പിന്നെ സിനിമയിൽ ഭാരതി രാജയുടെ മറ്റൊന്നും വലിയ നടിയായി. നടിയായി കഴിയുമ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂവിൽ എഴുതിയേക്കാണ് സ്മിത, ഈസ്റ്റ് മെൻ ആൻ്റണി ഉദ്ദേശിച്ചാണ് സ്മിത രംഗത്ത് ആദ്യം കൊണ്ടുവന്നത്, ഈസ്റ്റ് മെൻ ആൻ്റണിയാണെന്നുള്ള ഇത്. അപ്പോൾ ഈ തമിഴ് പാർട്ടികൾക്ക് നമ്മളറിയാൻ പറ്റില്ലല്ലോ ഈസ്റ്റ് മെൻ ആൻ്റണി എന്ന് പറഞ്ഞാൽ ഞാനാണ് ഉദ്ദേശിച്ചത്, ഞാനല്ല ആദ്യം അവരെ സിനിമ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ ആൻ്റണിയുടെ പേര് സ്മിത പറഞ്ഞേക്കാണ് സംഗതി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിയാണ്, ഈസ്റ്റ് മെൻ ആൻ്റണി ആദ്യം രംഗത്ത് വിടുന്നത്.
അപ്പോൾ അവരൊക്കെ തയ്ച്ചിട്ടുണ്ട്, ഞാനാണ് രംഗത്ത് വിട്ടതെന്നുള്ള ഇതാണ്. ശരിക്ക് പരസ്യചിത്രം ആദ്യം റിലീസ് ചെയ്ത് സ്മിതയുടെ നമ്മുടെ ഇതിലാണ്, തലശ്ശേരി ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ.